ലൈംഗിക പീഡന പരാതിയിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നവരെ പാർട്ടി ഉറപ്പായും തിരിച്ചെടുക്കും. ഈ കീഴ്വഴക്കം പാലിച്ചു പോരുകയാണ് ഏറ്റവും ഒടുവിലായി പി കെ ശശിയുടെ കാര്യത്തിലും CPM. DYFI വനിതാ നേതാവ് ലൈംഗിക പീഡന പരാതി നൽകിയതിനെ തുടർന്നാണ് 2018 നവംബർ 26 പി കെ ശശി MLA പാർട്ടിയിൽ നിന്ന് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തത്. മണ്ണാർക്കാട് ജില്ലാ സമ്മേളനം നടക്കുന്ന സമയത്ത് ഏരിയ കമ്മിറ്റി ഓഫീസിനുള്ളിൽ വെച്ച് പി കെ ശശി തന്നോട് അപമര്യാദയായി പെരുമാറി എന്നായിരുന്നു പരാതിക്കാരിയായ DYFI വനിതാ നേതാവിന്റെ ആരോപണം. നിരവധി തവണ തന്നോട് ഫോണിലൂടെ മോശമായി സംസാരിച്ചുവെന്നും ചൂണ്ടിക്കാട്ടി യുവതി കേന്ദ്ര കമ്മിറ്റിക്കും പരാതി നൽകി. DYFI വനിതാ നേതാവിന്റെ ഔത്സുഖ്യം ഏറെ ആകർഷകമാകുന്നതായിരുന്നു പി കെ ശശിയുടെ ഫോണിലൂടെയുള്ള പ്രതികരണം. യുവതിയുടെ പരാതിയിന്മേൽ പാർട്ടി അന്വേഷണ കമ്മീഷനെ നിയമിച്ചിരുന്നു. പി കെ ശ്രീമതിയും AK ബാലനും അടങ്ങുന്ന അന്വേഷണ കമ്മീഷൻ അന്വേഷിച്ച പ്രകാരം പരാതി കഴമ്പുള്ളതാണെന്ന് കണ്ടെത്തിയിരുന്നു. എന്നാൽ തീവ്രത കുറഞ്ഞ പീഡനമാണെന്ന് പറഞ്ഞ് ലഘൂകരിക്കാനാണ് പാർട്ടി അന്വേഷണ കമ്മീഷൻ ശ്രമിച്ചത്. പരാതിക്കാരിയായ DYFI നേതാവിനെ പരാതിയിൽ നിന്ന് പിന്തിരിപ്പിക്കാനും നേതാക്കൾ സമ്മർദ്ദ തന്ത്രം പയറ്റി. പക്ഷേ യുവതി പരാതിയിൽ ഉറച്ചു നിന്നപ്പോൾ CPMന് നടപടിയെടുക്കാതെ മുഖം രക്ഷിക്കാൻ വയനായി. അങ്ങനെയാണ് 6 മാസത്തേക്ക് ശശിയെ സസ്പെൻഡ് ചെയ്തത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും CITU ജില്ലാ പ്രസിഡന്റുമായിരുന്ന പി കെ ശശിക്കെതിരെ 2-ാമത്തെ വലിയ ശിക്ഷാ നടപടിയാണ് പാർട്ടി സ്വീകരിച്ചത്. പി കെ ശശിയെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയിലെടുക്കാൻ ശുപാർശ ചെയ്തത് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 26-നാണ്. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗമാണ് ഇത് സംബന്ധിച്ച് ശുപാർശ നൽകിയത്. യോഗത്തിൽ 6 പേർ പ്രതിഷേധം അറിയിച്ചെങ്കിലും ഭൂരിഭാഗം അംഗങ്ങളും തീരുമാനത്തെ അനുകൂലിച്ചു. സംസ്ഥാന കമ്മിറ്റി യോഗം ശുപാർശ സംബന്ധിച്ച് ശശിക്ക് അനുകൂലമായി തീരുമാനമെടുത്തതോടെ പാർട്ടി അണികളെയും ജനങ്ങളെയും ശശിയാക്കി കമ്മ്യൂണിസ്റ്റ് ആരോപണത്തോടെ പി കെ ശശി പാലക്കാട് ജില്ലാ കമ്മിറ്റിയിലും എത്തി. പീഡനക്കേസിൽപ്പെട്ട് സസ്പെൻഡ് ചെയ്ത പി ശശിയും ഗോപി കോട്ടമൃഗിലുമൊക്കെ ഇപ്പോൾ പാർട്ടിക്ക് അകത്താണ്. സ്ത്രീ സംരക്ഷണത്തെക്കുറിച്ച് നാഴികയ്ക്ക് 40 വട്ടം വമ്പ് പറയുന്നവർ സ്ത്രീ പീഡകരായ നേതാക്കളെ പാർട്ടിയിൽ സംരക്ഷിക്കുന്നതിലൂടെയും ചരിത്രം സൃഷ്ടിക്കുകയാണ്. പി കെ ശശിയെ CPM ജില്ലാ കമ്മിറ്റിയിൽ തിരിച്ചെടുത്ത നടപടി CPMന്റെ സ്ത്രീപക്ഷ നിലപാടിലെ കാപട്യം വ്യക്തമാക്കുന്നതാണെന്ന ആക്ഷേപമായി സ്ത്രീ സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ശശിക്കെതിരെ പരാതി നൽകിയ DYFI ജില്ലാ കമ്മിറ്റി അംഗമായ യുവതിയെ പാർട്ടിയിൽ നിന്ന് പോച്ച് പുറത്തുചാരിച്ചവർ തന്നെയാണ് പി കെ ശശിയെ തിരിച്ചെടുക്കാൻ ചുക്കാൻ പിടിച്ചതെന്നാണ് ആക്ഷേപം. പാർട്ടി അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെട്ട ഒരു വ്യക്തി ശിക്ഷാ കാലാവധി കഴിഞ്ഞ ഉടനെ തന്നെ ജില്ലാ കമ്മിറ്റിയിൽ പ്രതിഷ്ഠിക്കുന്നതിൽ സംസ്ഥാന കമ്മിറ്റിക്ക് പ്രത്യേകം താല്പര്യമുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. പരാതി നൽകിയ വനിതാ നേതാവിനെ പിന്തുണച്ചവരെ പോലും പാർട്ടി ഒറ്റപ്പെടുത്തുന്നു എന്നാരോപിച്ചാണ് യുവതി പാർട്ടിയിൽ നിന്ന് സ്വയം പുറത്തുപോയത്. ഈ രീതിയിൽ സ്ത്രീത്വത്തെ അവഗണിച്ച പാർട്ടി നിലപാടിനെതിരെ ഒരക്ഷരം ഉരിയാടാൻ പുരോഗമന പ്രസ്ഥാനമെന്ന് അവകാശപ്പെടുന്നവരുടെ വനിതാ നേതാക്കളെ ആരെയും കണ്ടില്ല എന്നതാണ് ഏറെ വിരോധാഭാസം. ഔദ്യോഗിക നേതൃത്വത്തിൽ സ്വന്തക്കാരനാണെങ്കിൽ സ്ത്രീ പീഡനമൊക്കെ നിസ്സാരമാണെന്നാണ് പി കെ ശശിയുടെ തിരിച്ചറിവ് അണികളെ ബോധ്യപ്പെടുത്തുന്നത്. സ്ത്രീ സംരക്ഷണത്തെക്കുറിച്ച് പറയാൻ പിണറായി സർക്കാരിന് എന്ത് അവകാശമെന്നാണ് ഇപ്പോൾ ജനങ്ങൾ ചോദിക്കുന്നത്. പാർട്ടി സെക്രട്ടറി കുടുംബത്തിൽ നവോത്ഥാനം നടപ്പാക്കിയപ്പോൾ പി കെ ശശിക്ക് പച്ചക്കൊടി കാണിച്ച് പാർട്ടി ഘടകത്തിലുടനീളം നവോത്ഥാനം വ്യാപിപ്പിക്കാനാണ് CPMന്റെ തീരുമാനം. AKGയും EMSും ഒക്കെ അടക്കി വരച്ച പാർട്ടി ഇപ്പോൾ പാടെ മാറിക്കഴിഞ്ഞു. ക്രിമിനൽ സംഘങ്ങളും സ്ത്രീപീഡകരുമല്ലാതെ എങ്ങനെ ഈ പാർട്ടി മുന്നോട്ട് പോകും എന്ന അവസ്ഥയാണ്. എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയവർ എല്ലാവരെയും ശരിയാക്കുകയാണ്. എന്തായാലും പിണറായി ഭരണം അവസാനിക്കുന്നവരെ സഹിക്കുകയല്ലാതെ ജനങ്ങളുടെ മുന്നിൽ മറ്റ് പോംവഴികൾ ഒന്നും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.